കാലാവധി അവസാനിക്കാറായിട്ടും എച്ച്എസ്എ സോഷ്യൽ സയൻസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കാതെ ഇടുക്കിയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വന്ന് 9.5 വർഷം കഴിയുമ്പോഴാണ് ഉദ്യോഗാർത്ഥികളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിന് തടസ്സമായി നിയമനം മുടങ്ങുന്നത്. സോഷ്യൽ സയൻസ് തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ 660-201 2012 പിഎസ്സി നോട്ടിഫിക്കേഷൻ വിളിച്ചത്. തുടർന്ന് 5 വർഷങ്ങൾക്ക് ശേഷം 2016 ഒക്ടോബറിലായിരുന്നു പരീക്ഷ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2018 ഓഗസ്റ്റ് 17 മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റിലുമായി 100 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ 12 പേരെ മാത്രമാണ് ഇതുവരെ നിയമിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുകയും ചെയ്തതോടെ അധ്യാപക നിയമനം നീണ്ടു. ഇത് തുടർന്നാൽ റാങ്ക് ലിസ്റ്റിൽ ശേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ തൊഴിലവസരം നഷ്ടമാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ കാലാവധി തീരാറായി. രണ്ട്, നിയമനങ്ങൾ വളരെ കുറച്ചാണ് നടക്കുന്നത്. ഞങ്ങൾ പ്രായപരിധിയൊക്കെ 40 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതൽ വിലസിനകത്ത്. ഏറ്റവും കൂടുതൽ ആൾക്കാരും 40 വയസ്സിന് മുകളിലുള്ളവരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു അവസരം ഇതിനകത്തില്ല. അടുത്തത് ഈ HSST പ്രൊമോഷൻ, HM പ്രൊമോഷൻ, സ്റ്റാഫിസേഷൻ ഇങ്ങനെയുള്ളതൊക്കെ നടക്കുവാണെങ്കിൽ, അഡ്വൈസ് കൊടുത്തവർക്കുള്ള നിയമനം ഉള്ളതൊക്കെ നടക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഒഴിവുകളൂടെ പലയിടത്തും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒഴിവുകളും ഇനി വരുന്ന റിട്ടയർമെൻറ്റിനുള്ള ഒഴിവുകളും ഒക്കെ കൂടെ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ നിയമനങ്ങൾ നടക്കുവാണെങ്കിൽ ഞങ്ങളെ പോലുള്ള ഇതുപോലെ പ്രായപരിധി കഴിഞ്ഞ ഒരു അവസരമില്ല ഞങ്ങൾക്ക്. നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഓഗസ്റ്റ് 17 അവസാനിക്കും. അധ്യയന വർഷം ആരംഭിച്ചെങ്കിലും അധ്യാപക നിയമനം നടത്താത്തതിനാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. ഇടുക്കിയിൽ ഇതേ വിഭാഗത്തിൽ നിലവിൽ 16 ഒഴിവുകളുണ്ടെങ്കിലും ഇവ നികത്താൻ തയ്യാറാകുന്നില്ലെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിൽ 90% വരുന്ന വിദ്യാലയങ്ങളിലും സോഷ്യൽ സയൻസിന് ഒരധ്യാപക തസ്തിക മാത്രമേ നിലവിലുള്ളൂ. എന്നാൽ ജില്ലയിലെ 25% വിദ്യാലയങ്ങളിലും സോഷ്യൽ സയൻസ് അധ്യാപകനില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ നമുക്കറിയാം ഈ സാമൂഹ്യ പാഠത്തിന് ഇന്ന് അധ്യാപകരെ നിയമിക്കാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, നല്ല അധ്യാപകരെ കണ്ടെത്തി നിയമിക്കുന്നതിന് വേണ്ടി റാങ്ക് പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റാങ്ക് പട്ടികയിൽ നിന്നും സർക്കാർ നിയമിക്കുന്നതിനുള്ള സത്വര നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകുന്നതിന് വളരെ അനിവാര്യവും അടിയന്തിരവുമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഏറെ വർഷങ്ങളായി പ്രതീക്ഷയോടെ കഴിയുന്ന നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധി കഴിഞ്ഞതിനാൽ ഇനി PSC പരീക്ഷ എഴുതുവാനും സാധിക്കാത്ത അവസ്ഥയാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലാവധി 2.5 മാസത്തിനകം തീരുന്നതിനാൽ ഉദ്യോഗാർത്ഥികളുടെ സർക്കാർ ജോലി എന്ന പ്രതീക്ഷ അസ്തമിക്കുമെന്ന ആശങ്കയുമുണ്ട്. അതേസമയം നോട്ടിഫിക്കേഷൻ വന്ന് മറ്റു പല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് സർക്കാർ നീട്ടിയിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ സയൻസ് ലിസ്റ്റിന് ഈ ആനുകൂല്യവും ലഭിച്ചിട്ടില്ല. കോവിഡിൽ നഷ്ടമായ കാലഘട്ടത്തിന് തുല്യമായ കാലയളവ് നീട്ടി നൽകുവാനുള്ള നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. സൽജി ഈട്ടിത്തോപ്പിനൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.